റദർഫോർഡ്സ് ആറ്റോമിക് മോഡലിന് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി, അതായത് സ്ഥിരത, എക്സ്പ്ലെയിൻ ചെയ്യുവാൻ സാധിച്ചില്ല. ഇത് റദർഫോർഡ് ആറ്റം മാതൃകയുടെ ഡിമെറിറ്റാണ്, ദാറ്റ് ഈസ് ന്യൂനതയാണ്. ഈ ന്യൂനത പരിഹരിച്ചുകൊണ്ട് വന്ന നെക്സ്റ്റ് ആറ്റോമിക് മോഡലാണ് ബോർ ആറ്റോമിക് മോഡൽ അഥവാ ബോർ ആറ്റം മാതൃക. നീൽസ് ബോർ ആണ് ഈ ബോർ ആറ്റം മാതൃക പ്രപ്പോസ് ചെയ്തത്. ഇനി ബോർ ആറ്റം മാതൃകയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് അഥവാ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റ് അഥവാ ഷെല്ലുകളിലാണ്. സെക്കൻഡ് വൺ, ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഡെഫിനിറ്റ് എനർജി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഷെല്ലുകളെ എനർജി ലെവൽസ് അഥവാ ഊർജനിലകൾ എന്ന് വിളിക്കാം. തേർഡ് വൺ, ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നിടത്തോളം കാലം അതിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതായത് നിശ്ചിതമായിരിക്കും. ഫോർത്ത് വൺ, ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഷെല്ലുകളുടെ എനർജി അതായത് ഊർജവും കൂടി വരുന്നു. ആൻഡ് ലാസ്റ്റ് വൺ, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളെ ന്യൂക്ലിയസിന് അടുത്തുള്ള ഷെല്ലിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4 എന്ന് നമ്പർ ചെയ്യുകയോ അല്ലെങ്കിൽ KLMN എന്ന ലെറ്റേഴ്സ് കൊണ്ട് സൂചിപ്പിക്കുകയോ ചെയ്യാം. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മാസ് നമ്പർ ആൻഡ് ആറ്റോമിക് നമ്പർ. നമുക്കറിയാം എല്ലാ എലമെൻസിലും ആറ്റംസ് ഉണ്ട്. ആറ്റത്തിന് സെൻറ്റർ ഉണ്ട്. ആറ്റത്തിൻ്റെ സെൻറ്ററാണ് ന്യൂക്ലിയസ്. ഇവിടെ ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളിൽ സർക്കുലർ പാത്തിൽ ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നത് കാണാമല്ലോ. ഇവിടെ ന്യൂക്ലിയസിനുള്ളിൽ എന്തെല്ലാമാണ് ഉള്ളത്? ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ് ഉള്ളത്. പ്രോട്ടോണിന് എന്ത് ചാർജാണ്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്. എങ്കിൽ ഇലക്ട്രോണിനോ? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണെന്നും നമുക്കറിയാം. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ന്യൂക്ലിയസിനുള്ളിൽ ചാർജ് ഇല്ലാത്തതും എന്നാൽ മാസ് ഉള്ളതുമായ പാർട്ടിക്കിളാണ് ന്യൂട്രോൺ. ഫോർ കൺവീനിയൻറ്റ് പേർപ്പസ് വി ടേക്ക് പ്രോട്ടോണിൻ്റെ മാസ് 1 യൂണിഫൈഡ് മാസ് എന്നും ന്യൂട്രോണിൻ്റെ മാസ് 1 യൂണിഫൈഡ് മാസ് എന്നും ഇലക്ട്രോണിൻ്റെ മാസ് 0 എന്നുമാണ് എടുക്കുന്നത്. ഒരു ആറ്റത്തിൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണുമാണെങ്കിൽ ആ ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്രയായിരിക്കും? നമുക്കറിയാം ഒരു ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണുമാണല്ലോ ഉള്ളത്. ഇവിടെ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണുമാണ് ഉള്ളത്. സോ മാസ് നമ്പർ എന്നത് ഇവ രണ്ടും ആഡ് ചെയ്താൽ ലഭിക്കണം, അതായത് 1+1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സോ ഇവിടെ മാസ് നമ്പർ എന്നത് 2 എന്ന് ലഭിക്കുന്നു. ഇനി രണ്ട് പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും ഉള്ള കേസ് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം രണ്ട് പ്രോട്ടോണും രണ്ട് ന്യൂട്രോണുമാണെങ്കിൽ മാസ് നമ്പർ എന്നത് എങ്ങനെ എഴുതാം? ഇവ രണ്ടും ആഡ് ചെയ്താൽ മാസ് നമ്പർ ലഭിക്കണം, അതായത് 2+2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇതിൽ നിന്നും ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാമല്ലോ. ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എൻ ആറ്റം ഈസ് കോൾഡ് ദ മാസ് നമ്പർ. അതായത് ഒരു ആറ്റത്തിൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ നമ്പറിനെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പറിനെ ആൽഫബറ്റിക് ലെറ്ററായ ക്യാപിറ്റൽ ലെറ്റർ എ ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കുന്നതിനായി നമുക്ക് എക്സ് എന്ന ഒരു എലമെൻറ്റിനെ എടുക്കാം. ഈ എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലാണ് മാസ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു ആറ്റത്തെ സംബന്ധിച്ച് പ്രോട്ടോണുകളുടെ നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് അതിലെ പ്രോട്ടോണുകളുടെ നമ്പറാണ്. ഇതിൽ നിന്നും ആറ്റോമിക് നമ്പറിനെ കുറിച്ചുള്ള സൂചന ലഭിച്ചുവല്ലോ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ടോട്ടൽ നമ്പറിനെയാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ആറ്റോമിക് നമ്പറിനെ ആൽഫബറ്റിക് ലെറ്ററായ ക്യാപിറ്റൽ ലെറ്റർ സെഡ് ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കുന്നതിനായി നമുക്ക് എക്സ് എന്ന ഒരു എലമെൻറ്റിനെ എടുക്കാം. ഈ എക്സ് എന്ന എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയാണ് ആറ്റോമിക് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്.
സോ ഇതിൽ നിന്നും മാസ് നമ്പറിനെ കുറിച്ചും ആറ്റോമിക് നമ്പറിനെ കുറിച്ചുമുള്ള ഒരു ഐഡിയ ലഭിച്ചുവല്ലോ. ഒരു ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ ഏതെല്ലാം പാർട്ടിക്കിൾസിന്റെ നമ്പർ നിങ്ങൾക്ക് പറയാൻ സാധിക്കും? നമുക്കറിയാം ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും നമ്പർ ഈക്വൽ ആണ്. അതുപോലെ പ്രോട്ടോണുകളുടെയും ആറ്റോമിക് നമ്പറും ഈക്വൽ ആണല്ലോ. സോ ആറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും നമ്പർ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ആറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതായത് ആറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു പ്രോട്ടോണുകളുടെ എണ്ണം അഥവാ ഇലക്ട്രോണുകളുടെ എണ്ണം. എങ്കിൽ മാസ് നമ്പറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമുക്കറിയാം മാസ് നമ്പർ എന്നത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ നമ്പറാണ്. സോ മാസ് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതായത് മാസ് നമ്പർ ഈസ് ഈക്വൽ ടു പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. ഇതിൽ നിന്നും ന്യൂട്രോണുകളുടെ എണ്ണത്തെ കണ്ടുപിടിക്കാമല്ലോ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. നമ്മൾ പഠിച്ചു പ്രോട്ടോണുകളുടെ നമ്പർ എന്നത് ആറ്റോമിക് നമ്പറിനോട് ഈക്വൽ ആണല്ലോ. സോ പ്രോട്ടോണുകളുടെ നമ്പറിനെ ആറ്റോമിക് നമ്പർ എന്ന് റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. ആറ്റങ്ങൾ പരസ്പരം ഉരസുമ്പോഴും മറ്റ് ആറ്റങ്ങളുമായി കെമിക്കൽ റിയാക്ഷൻ അതായത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും സ്ഥാനമാറ്റം സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള പാർട്ടിക്കിൾ അതായത് കണിക ഏതാണ്? ന്യൂട്രോൺ ആണോ? അല്ല, ഇലക്ട്രോൺ ആണല്ലേ. ഇതിന് കാരണം എന്താണ്? നമുക്കറിയാം ആറ്റത്തിൽ പുറമെയുള്ള ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കെമിക്കൽ റിയാക്ഷൻ അതായത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ കൂടുതൽ സാധ്യതയുള്ളത് ഈ ഇലക്ട്രോണുകളാണല്ലോ. രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇലക്ട്രോണുകൾ മാറ്റപ്പെടുന്നു. ഇത്തരത്തിൽ ഒരു ആറ്റത്തിൽ നിന്ന് മറ്റൊരാറ്റത്തിലേക്ക് ഇലക്ട്രോണുകൾ മാറ്റപ്പെടുമ്പോൾ ഇലക്ട്രോണുകൾ ലഭിക്കുന്ന ആറ്റത്തിന് നെഗറ്റീവ് ചാർജും ഇലക്ട്രോണുകൾ നഷ്ടമാകുന്ന ആറ്റത്തിന് പോസിറ്റീവ് ചാർജും ലഭിക്കുന്നു.